നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പോലീസ് ഡയറിയിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അടൂർ കുറുമ്പകരയിൽ ഗുണ്ടാസംഘം വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസിൽ നേരിട്ട് ബന്ധമുള്ള 9 പേരെയാണ് പിടികൂടാനുള്ളതെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ഗുണ്ടാസംഘങ്ങളുടെ കുടിപ്പകയാണ് കൊലപാതകത്തിന് കാരണം. തലയൊട്ടിക്ക് ഇരുമ്പ് കമ്പി കൊണ്ടുള്ള അടിയേറ്റാണ് മാരൂർ സ്വദേശി സുജാത മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. വസ്തുതർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കമാണ് ഒടുവിൽ കൊലപാതകത്തിലേക്ക് എത്തിയത്. കുറുമ്പകര സ്വദേശി ശരണന്റെ വീട്ടിൽ നായയുമായി എത്തി കൊല്ലപ്പെട്ട സുജാതയുടെ മക്കളും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളുമായ സൂര്യലാലും ചന്ദ്രലാലും അക്രമം നടത്തിയിരുന്നു. ശരണന്റെ വീട്ടിലെ 1.5 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് നായയുടെ കടിയേറ്റ് പരിക്കേറ്റതായും പരാതിയുണ്ട്. ഇതിനു പിന്നാലെയാണ് ശരണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഞായറാഴ്ച രാത്രിയിൽ സൂര്യലാലിനെയും ചന്ദ്രലാലിനെയും തേടി ഇവരുടെ വീട്ടിലെത്തിയത്. വീട്ടിലുണ്ടായിരുന്ന വസ്തുവകകൾ അക്രമി സംഘം അടിച്ചു തകർത്തു. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് കമ്പി കൊണ്ട് സുജാതയുടെ തലക്കടിയേറ്റത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് സുജാത ഇന്നലെ ഉച്ചയ്ക്ക് മരിക്കുന്നത്. ഈ കേസിലാണ് ഒളിവിൽ പോയ മുഖ്യപ്രതിയെ ഇന്നലെ രാത്രി ഏനാത്ത് പോലീസ് പിടികൂടിയത്. പ്രതിയെ പിന്നീട് അടൂർ പോലീസിന് കൈമാറുകയായിരുന്നു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷം ഇന്ന് തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ നേരിട്ട് ബന്ധമുള്ള 9 പേരെ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ അറസ്റ്റും ഉടൻ രേഖപ്പെടുത്തുമെന്ന് അടൂർ പോലീസ് പറഞ്ഞു. വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് അക്രമം നടത്തിയതിന് കൊല്ലപ്പെട്ട സുജാതയുടെ മക്കൾക്കെതിരെയും ഏനാത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 പത്തനംതിട്ട. കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 2 പ്രതികൾ കസ്റ്റഡിയിൽ. ഒളിവിൽ താമസിക്കുന്നിടത്തു നിന്നാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. എറണാകുളം സ്വദേശിനിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ മദ്യം നൽകി കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ സുഹൃത്തുക്കളായ 2 പേരാണ് കോഴിക്കോട് കസബ പോലീസിന്റെ പിടിയിലായത്. എറണാകുളം സ്വദേശികളായ അമൽ, അമ്പാടി എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. വിദ്യാർത്ഥികളിൽ ഒരാൾ കോഴിക്കോട്ടെ സ്വകാര്യ കോളേജിൽ ഡയാലിസിസ് ട്രെയിനിങ് വിദ്യാർത്ഥിയാണ്. മറ്റൊരാൾ എറണാകുളത്ത് കോളേജ് വിദ്യാർത്ഥിയാണ്. കോഴിക്കോട് നഗരത്തിൽ ഒളിവിൽ താമസിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ മനസ്സിലാക്കിയാണ് പ്രതികളെ പിടികൂടിയത്. ശനിയാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. പ്രതികൾ സുഹൃത്തായ വിദ്യാർത്ഥിനിയെ താമസ സ്ഥലത്ത് എത്തിച്ച് മദ്യം നൽകി മയക്കി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അതിനുശേഷം പെൺകുട്ടിയെ നഗരത്തിൽ ഇറക്കിവിടുകയായിരുന്നു. 24 കോഴിക്കോട്. തൃശൂരിൽ 5 വയസ്സുകാരനായ ബാലനെ ഇരുമ്പ് വടികൊണ്ട് തലക്കടിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് ശിക്ഷ. വിയൂർ പാടൂക്കാട് സ്വദേശി അന്തിമുളൽകാവ് വീട്ടിൽ രാമനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ ജഡ്ജി ശിക്ഷിച്ചത്. 10 കൊല്ലം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. സുരജിത്ത് അയ്പത്തുകയായിരുന്നു വിശദാംശങ്ങളുമായി. സുരജിത്ത്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു? ഗോകുൽ, 2021 മാർച്ച് 23 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തൃശൂർ വിയ്യൂർ പാടൂക്കാട് സ്വദേശിയായ അന്തിമുളങ്കാവ് വീട്ടിൽ 58 വയസ്സുള്ള രാമൻ എന്നയാളെയാണ് തൃശൂർ അഡീഷണൽ 1 അഡീഷണൽ ജില്ലാ ജഡ്ജ് PN വിനോദ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. ഈ പ്രതിയുടെ വീടിൻ്റെ മുന്നിൽ ഈ കുട്ടി സൈക്കിൾ ചവിട്ടി കളിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ വിരോധം വെച്ചാണ് കുട്ടിയെ ആക്രമിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം ഉണ്ടായിരുന്നത്. ഈ കുട്ടിയെ തള്ളിയിട്ട ശേഷം ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്ക് അടിക്കുകയും മാത്രമല്ല ഈ വായിൽ കൈയിട്ട് ശ്വാസം മുട്ടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് നാട്ടുകാർ ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ജീവൻ രക്ഷിക്കാൻ കഴിയുകയും ചെയ്തത്. വിയൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് പിന്നീട് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. ഈ രാമൻ എന്ന് പറയുന്ന ഈ പ്രതി 2002 ഇയാളുടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട് 18 കൊല്ലം ജയിലിൽ കഴിഞ്ഞ ആളാണ്. ഇതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ പ്രവൃത്തി വീണ്ടും ആവർത്തിച്ചത്. ഈ സാഹചര്യത്തിൽ ഈ പ്രവൃത്തിയുടെ ഗൗരവമുണ്ട് എന്നുള്ള പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിക്ക് 10 കൊല്ലം കഠിന തടവും 25,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് സുനിൽകുമാർ KB അഡ്വക്കേറ്റ് ലിജിയും മധുവുമാണ് ഹാജരായിരിക്കുന്നത്. ശരി സുരജിത്ത്, ഏതായാലും 5 വയസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ 10 കൊല്ലം ശിക്ഷ, തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. 5-ാം ക്ലാസ്സുകാരിക്ക് നേരെ ക്ലാസ് മുറിയിൽ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ അധ്യാപകന് 16 വർഷം തടവും 45,000 രൂപ പിഴയും ശിക്ഷ. കൊയിലാണ്ടി നടുവത്തൂർ സ്വദേശി രാധാകൃഷ്ണനാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ശിക്ഷിച്ചത്. സുരജിത്ത് അയ്പത്ത് തുടരുന്നുണ്ട്. സുരജിത്ത്, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? ഈ അധ്യാപകനെതിരെ ഉള്ള
കുറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? വിചാരണക്കിടയിൽ തന്നെയാണോ ഈ ശിക്ഷ വരുന്നത്? ഗൂഗിൾ 2014 അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. ഈ സംഭവത്തിൽ അധ്യാപകനാണ് 16 വർഷം കഠിന തടവും ഒപ്പം തന്നെ 45,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥിനിയെ കസേര വലിച്ചിട്ടിരിക്കുന്ന കസേരയ്ക്ക് അടുത്തേക്ക് വലിച്ച് എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട് കൊയിലാണ്ടി കിഴരിയൂർ നടുവത്തൂർ വീട്ടിൽ രാധാകൃഷ്ണൻ എന്ന അധ്യാപകനെ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് ലിഷ എസ് ആണ് കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 16 സാക്ഷികളെയാണ് കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചത്. ഒപ്പം തന്നെ 18 രേഖകളും തൊണ്ടി മുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടെ ഹാജരാക്കിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ എസ് ബിനോയും പ്രോസിക്യൂഷൻ സഹായിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് അമൃതയുമാണ് ഹാജരായത്. കുന്നംകുളം കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടറായ MBU ബാലകൃഷ്ണനാണ് കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം നൽകിയത്. പിന്നീട് ഈ കേസിന്റെ അന്വേഷണം നടത്തിയത് സി പ്രേമാനന്ദ കൃഷ്ണനാണ്. അദ്ദേഹം ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായ പ്രേമാനന്ദ കൃഷ്ണനാണ് പിന്നീട് അന്വേഷണം നടത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയാണിപ്പോൾ കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. ശരി സുജിത്ത്, 5 ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിലാണ് അധ്യാപകന് 16 വർഷം തടവും 45,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. രണ്ട് കേസുകളുടെ വിശദാംശങ്ങൾ നൽകിയത് സുജിത്ത് അയ്യപ്പത്താണ് തൃശ്ശൂരിൽ നിന്ന്. ആലപ്പുഴ ഹരിപ്പാട് SFI ഏരിയ പ്രസിഡന്റായ വനിതാ നേതാവിനെ DYFI ബ്ലോക്ക് ഭാരവാഹി അമ്പാടി ഉണ്ണി ബൈക്കിടിച്ച് വീഴ്ത്തി ആക്രമിച്ച സംഭവത്തിൽ കേസെടുക്കാതെ പോലീസ്. പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാനാകില്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത്. CPIM നേതാക്കൾ ഇടപെട്ടതോടെയാണ് പെൺകുട്ടി പരാതി പിൻവലിച്ചതെന്നാണ് വിവരം. അതേസമയം അമ്പാടി ഉണ്ണിയെ ഇന്നലെ തന്നെ DYFI നിന്ന് പുറത്താക്കിയിരുന്നു. ഞങ്ങളെ സംഘം ചേർന്ന് മർദ്ദിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വനിതാ നേതാവിന് അപസ്മാരം ഉണ്ടായിട്ട് റോഡിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ഈ അക്രമത്തിന് വന്ന അമ്പാടി ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരെല്ലാവരും ഈ ഒരു പ്രശ്നം കണ്ടപ്പോഴേക്കും ആ പെൺകുട്ടി അവരെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന നിലയിലാണ് നമ്മൾ കണ്ടത്. ഇന്നലെ വൈകിട്ടാണ് സ്കൂട്ടറിൽ സുഹൃത്തുമായി പോകുകയായിരുന്ന SFI വനിതാ നേതാവിനെ മുൻ സുഹൃത്തുകൂടിയായ DYFI നേതാവും CPIM ബ്രാഞ്ച് സെക്രട്ടറിയുമായ അമ്പാടി ഉണ്ണി ബൈക്കിടിച്ച് വീഴ്ത്തി മർദ്ദിച്ചത്. സംഭവം പോലീസിന് മുന്നിലെത്തിയതോടെയാണ് നിയമ നടപടികൾ ഒഴിവാക്കാൻ പാർട്ടി ഇടപെട്ടത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയെയും വീട്ടുകാരെയും സമ്മർദ്ദം ചെലുത്തി ഇന്നലെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചിരുന്നു. പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാനാകില്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത്. വാഹനത്തിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയെന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത്. കേരള സർവകലാശാല യൂണിയൻ ഭാരവാഹിയായ പെൺകുട്ടി നങ്ങ്യാർകുളങ്ങര TKMM കോളേജിലെ 3 വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. യുവതികളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് പെൺകുട്ടി അമ്പാടി ഉണ്ണിക്കെതിരെ CPIM ജില്ലാ സെക്രട്ടറിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. പരാതിയിൽ അമ്പാടി ഉണ്ണിയെ സസ്പെൻഡും ചെയ്തിരുന്നു. പരാതി അന്വേഷിക്കാൻ DYFI കമ്മീഷനെയും നിയോഗിച്ചിരുന്നു. ഇത് ഇയാളുടെ വിവാഹാലോചനയെ ബാധിച്ചെന്നും അക്രമത്തിന് കാരണം ഇതാണെന്നുമാണ് വിവരം. സംഭവത്തിൽ അമ്പാടി ഉണ്ണിയെ DYFI പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ അമ്പാടി ഉണ്ണിക്കെതിരെ CPIM നേതൃത്വം മൗനം പാലിക്കുകയാണ്. 24 ആലപ്പുഴ. ഒൻപതാം ക്ലാസ്സുകാരിയെ ലഹരി കാരിയറാക്കിയതിൽ ഒരാൾ പിടിയിൽ. പെൺകുട്ടിയുമായി ഇൻസ്റ്റാഗ്രാം ബന്ധമുള്ള ഇയാൾ നേരത്തെയും ലഹരി കേസിൽ പ്രതിയായിട്ടുണ്ട്. കുട്ടിയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള പരാതി സ്കൂൾ അധികൃതരും പോലീസും നേരത്തെ അവഗണിച്ചുവെന്ന് അയൽവാസി 24നോട് പറഞ്ഞു. ലഹരിക്കടത്തിനെ കുറിച്ചുള്ള ഒൻപതാം ക്ലാസ്സുകാരിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതിയേർക്കപ്പെട്ട 10 പേരിൽ ഒരാളെയാണ് ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. കോഴിക്കോട് പെരുവയൽ സ്വദേശിയായ ഇയാൾ നേരത്തെ ഹാഷിഷ് ഓയിൽ വിൽപ്പനയ്ക്ക് അറസ്റ്റിലായിട്ടുണ്ട്. ഫോൺ കോളുകളും സോഷ്യൽ മീഡിയ പേജുകളും പരിശോധിക്കാനായി പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ പരാതി അധികൃതർ അവഗണിച്ചതായി പെൺകുട്ടിയുടെ അയൽവാസി ആരോപിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഗുരുതര വീഴ്ചയാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം സാർ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് 9 ക്ലാസ് പഠിക്കുന്ന മോളല്ലേ. അപ്പം പോലീസും രക്ഷിതാവിനോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾക്കറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുന്നതാണ് ഞങ്ങളോടും പറഞ്ഞത്. സ്കൂളിലും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. സ്കൂൾ അധികൃതർ പെൺകുട്ടിയെ 3 മാസം മാറ്റി നിർത്തി. പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയ കഞ്ചാവ് സഹിതമാണ് പരാതി നൽകിയത്.
പരാതി നൽകാൻ പെൺകുട്ടിയുടെ മാതാവിനൊപ്പം സ്റ്റേഷനിലും സ്കൂളിലും പോയിരുന്നുവെന്നും അയൽവാസി വ്യക്തമാക്കി. പി എസ് രഞ്ജിത്ത്, 24, കോഴിക്കോട്. കെ എസ് യു വനിതാ നേതാവ് മിവ ജോളിയെ ആക്രമിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സംഘർഷത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവം ഷാഫി പറമ്പിലിന്റെ പ്രതിഷേധം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് തുടരുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഷാഫി പറമ്പിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ. ഇപ്പോഴും ഉപരോധം തുടരുകയാണോ? പ്രതിഷേധം അങ്ങനെ തന്നെ അതേ അവസ്ഥയിൽ തുടരുകയാണോ? തീർച്ചയായും ആ ഒരു അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഉമാ തോമസ്, തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് കൂടി ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഷാഫി പറമ്പിലിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെയും ഡി സി സി പ്രസിഡൻ്റെയും ഒക്കെ ഒരു ആരോപണം ഷാഫി പറമ്പിലിനെയും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡൻറ്റിനെയും പോലീസ് സ്റ്റേഷനിൽ വെച്ച സി എയുടെ നിരത്തുള്ള സംഘം മർദ്ദിച്ചു എന്നാണ് ഒരാക്ഷേപമുള്ളത്. ഒരു ലാത്തി അടക്കം ഒടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന തരത്തിലുള്ള ആക്ഷേപമുണ്ട്. ഇപ്പോൾ ഉമാ തോമസ് എം എൽ എ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വിഷയം അറിഞ്ഞിട്ട് വന്നാണോ ഇപ്പോഴും ഉപരോധം തുടരുകയാണ്? എന്താണ് അങ്ങേക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് അടിച്ചൊതുക്കുന്നു എന്നാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് പ്രതികരിക്കാൻ പോലും പറ്റില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഭരണപക്ഷത്ത് നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മേളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷനോട് കൂടി തന്നെയാണ് പോലീസ് ഇതുപോലെയുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇത് സാധ്യമല്ല, ഇവര് ജയിലിൽ നിറക്കേണ്ടി വരും, സംശയമില്ല. ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് പോയാലും ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അടിക്കാനും ഇടിക്കാനും നടന്നു കഴിഞ്ഞാൽ നടക്കൂല. ഞങ്ങളുണ്ട്, ഞങ്ങൾക്കും ഇതെല്ലാം കൈയും കാലും എല്ലാം ഉണ്ടെന്ന് ഓർത്തിരിക്കണം. തീർച്ചയായും ഒരു ഭീഷണി പോലീസ് നടക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിലപാട് അവർ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും യൂത്ത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഈ മേഖലയിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും സമരം തുടരുമെന്നാണ് ഷാഫി പറമ്പിൽ അറിയിച്ചിട്ടുള്ളത്. സമരം ശക്തമായി തുടരുന്നു. പോലീസുകാർ ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ പി എ അജാസിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എ സിയുടെ നേതൃത്വത്തിൽ ആ ഫോണിൽ ഈ മർദ്ദിച്ച ഷാഫിയെ മർദ്ദിച്ച ഡി സി പ്രസിഡന്റ് മർദ്ദിച്ച പോലീസുകാരുടെ ദൃശ്യങ്ങളുണ്ട് എന്നാണ് ഷാഫിയുടെ അവകാശവാദം, ഡി സി പ്രസിഡന്റ് അവകാശവാദം. അവർക്കെതിരെ നടപടി എടുക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഷാഫി പറമ്പിലിന്റെയും തീരുമാനം. ശരി ശ്രീത്ത്, മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ കെ എസ് യു നേതാവ് മിവ ജോളിയെ പോലീസുകാരൻ കയ്യേറ്റം ചെയ്തു എന്നതിൽ ആ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നത്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അവർ ഉപരോധം തുടരുകയാണ്. പോലീസ് ഇന്നും ലാത്തി വീശി. ഷാഫി പറമ്പിൽ എം എൽ എക്ക് ഉൾപ്പെടെ ആ ലാത്തിയടിയേറ്റു. ആ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം തുടരുന്നത്. ഉമാ തോമസ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. ആദിവാസി യുവാവ് വിശ്വനാഥിന്റെ ദുരൂഹ മരണത്തിൽ 100-ലധികം പേരുടെ മൊഴി രേഖപ്പെടുത്തിയതായി പോലീസ്. സി സി ടി വി ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധന നടക്കുകയാണെന്നും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും പോലീസ് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണം വേഗത്തിലാക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. വിശ്വനാഥനെ കാണാതായ ദിവസം മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പരിസരത്തുണ്ടായിരുന്ന 100-ലധികം പേരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് പോലീസ് റിപ്പോർട്ട്. 8 പേർ വിശ്വനാഥനുമായി അടുത്തുനിന്ന് സംസാരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട്. 2 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കമ്മീഷനെ അറിയിച്ചു. നമ്മൾ ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ആദ്യം നേരത്തെ പട്ടികജാതി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അന്ന് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ സെക്ഷൻ ആൾട്ടർ ചെയ്തു. സിസ്റ്റി കമ്മീഷൻ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. നമ്മൾ അന്വേഷണം നടക്കുകയാണ്. സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല. ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളുടെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് സ്വമേധയെ എടുത്ത കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയത്. സാക്ഷിമൊഴികളും സി സി ടി വി ദൃശ്യങ്ങളും പൊരുത്തപ്പെടുന്നുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഭക്ഷണം കഴിച്ചതാണോ വാങ്ങിത്തരണോ എന്നാണ് വിശ്വനാഥനെ അവസാനമായി കണ്ടയാൾ ചോദിച്ചത്. ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ് ചോറ്റുപാത്രം കാണിച്ചെന്നും മൊഴിയിലുണ്ട്. ഇതിനുശേഷം കുറച്ചു ദൂരം നടന്നുപോയ വിശ്വനാഥൻ പെട്ടെന്ന് മതിലിനപ്പുറത്തേക്ക് ചാടി ഓടുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉള്ളത്. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ വിശ്വനാഥനെ ചിലർ ഭീഷണിപ്പെടുത്തിയെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഈ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സാക്ഷിയെ കണ്ടെത്തി മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. 24, കോഴിക്കോട്. ഇപ്പോൾ വരുന്നൊരു വാർത്ത. പത്തനംതിട്ട ചിറ്റാർ ബിമ്മരത്ത് കാട്ടരുവിയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് അരുവിയിൽ ഒഴുകി നടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, ഈ മൃതദേഹം
കരയ്ക്ക് അടുപ്പിക്കാൻ അല്ലെങ്കിൽ തുടർ പരിശോധനകൾക്കുള്ള നടപടികൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകൾ ഇതാര എന്ന് സംബന്ധിച്ച് ലഭ്യമാകുന്നുണ്ടോ? ഗൂഗിൾ അല്പസമയം മുമ്പ് ഫയർഫോഴ്സ് സംഘം എത്തി അരുവിയിൽ നിന്ന് ഈ യുവാവിന്റെ മൃതദേഹം കരയിൽ എത്തിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. പെരുന്നാട് പോലീസാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നത്. പക്ഷേ മരിച്ചത് ആരാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പോലീസ്. ഏതായാലും 3 ദിവസം പഴക്കമുള്ളതാണ് മൃതദേഹം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് അരുവിയിലൂടെ ഒഴുകി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസ് ഫയർഫോഴ്സിന്റെ സഹായം തേടിയാണ് ഇപ്പോൾ മൃതദേഹം കരയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് മരണം നടന്നതെന്നും മൃതദേഹം ഇവിടെ എത്തിയതെന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങളിൽ അന്വേഷണം നടത്തുമെന്നാണ് പെരുന്നാട് CI അറിയിച്ചിരിക്കുന്നത്. ശരി, പത്തനംതിട്ട ചിറ്റാറിലാണ് കാട്ടരുവിയിൽ ഒഴുകി നടക്കുന്നതിലെ മൃതദേഹം കണ്ടെത്തിയത്. 3 ദിവസത്തിലേറെ പഴക്കമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ മൃതദേഹം കരയ്ക്കടുപ്പിച്ചു, പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. പക്ഷേ ആരുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിയാനായിട്ടില്ല. ഇടുക്കി നെടുങ്കണ്ടം വലിയ തോവാളയിൽ ഗാനമേളക്കിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. നാട്ടുകാർ തമ്മിലുണ്ടായ കയ്യാങ്കളിക്കിടെ ലാത്തി വീശിയപ്പോൾ പോലീസിനെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഉടൻ പിടികൂടുമെന്നും പോലീസ് വ്യക്തമാക്കി. ഞായറാഴ്ച രാത്രിയാണ് വലിയ തോവാളയിൽ ഗാനമേള നടന്നത്. ഗാനമേള കാണാനെത്തിയവർ തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിലെത്തി. പോലീസ് ഇടപെട്ട് ഏറ്റുമുട്ടൽ നടത്തിയവരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു സംഘം ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയത്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിപിന് പരിക്കേറ്റു. വിപിന്റെ യൂണിഫോമും നെയിം പ്ലേറ്റും വലിച്ചു കീറി. പരിക്കേറ്റ വിപിൻ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. സംഘർഷം നടക്കുന്നതറിഞ്ഞെത്തിയ നെടുങ്കണ്ടം CI BS ബിനുവിനെ പോലീസ് വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ അക്രമി സംഘം സമ്മതിച്ചില്ല. ഇതിനിടെ പോലീസ് വാഹനം തകർക്കാനും ശ്രമം നടന്നു. പോലീസ് വാഹനത്തിന് തീയിടാൻ ആക്രോശിച്ചതോടെ സ്ഥലത്ത് ലാത്തി വീശിയാണ് അക്രമി സംഘത്തെ പോലീസ് പിരിച്ചുവിട്ടത്. സംഭവസ്ഥലത്ത് നിന്നും ലഭിച്ച ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ആക്രമണം നടത്തിയവരെ കണ്ടെത്തി ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നെടുങ്കണ്ടം പോലീസ് ആരംഭിച്ചു. 24 ഇടുക്കി. കോഴിക്കോട്ട് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ കുട്ടി മോഷ്ടാവ് പോലീസ് പിടിയിൽ. വെള്ളയിൽ പോലീസിന്റെ പിടിയിലായത് 16-കാരന് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. മറ്റൊരു കടയിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന ദൃശ്യവും പോലീസിന് ലഭിച്ചു. ദിലീപ് ദേവസി ചേർന്ന് വിശദാംശങ്ങളുമായി. ദിലീപ്, പലതവണ അല്ലെങ്കിൽ നിരവധി കേസുകളിൽ പ്രതിയാക്കപ്പെട്ട കുട്ടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജുവനൈൽ ഹോമിലോ മറ്റോ പാർപ്പിച്ച് അവനെ തെറ്റുതിരുത്താനുള്ള നടപടിക്കാലം അത്രയും ഉണ്ടായിട്ടില്ലെന്നാണ്. ആ ഗോഗിൾ, ഈ കുട്ടി ഇതുവരെ കൈരളി തിയേറ്ററിൽ നിന്ന് മാത്രം 6 ബൈക്കുകളാണ് മോഷ്ടിച്ചത്. ഈ കേസിൽ, അതായത് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലാണ് ഇതിപ്പോൾ കേസ് നിലനിൽക്കുന്നത്. മാത്രമല്ല എലത്തൂർ പോലീസ് സ്റ്റേഷനും നഗരപരിധിയിലെ മറ്റ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ ഈ കുട്ടിയുടെ പേരിൽ നിരവധി മോഷണ കേസുകളുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കാരണം പോലീസിന് ആവശ്യം ഈ കുട്ടിയെ വെച്ച് ആരാണ് ഇത്രയും വലിയ മോഷണം ആസൂത്രണം ചെയ്യുന്നത് എന്നറിയാനാണ് പോലീസ് ഈ കുട്ടിയുമായി ചോദ്യം ചെയ്യുന്നുണ്ട്, മറ്റു നടപടികളിലേക്ക് നടക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും ബൈക്കുകൾ മോഷ്ടിച്ച് ഇത്രയും വാഹനങ്ങൾ ആർക്ക് കൊടുത്തു എന്നുള്ളതാണ് പോലീസിന്. കാരണം ഒരു തിയേറ്ററിൽ നിന്ന് കേന്ദ്രീകരിച്ച് മാത്രം 6 ബൈക്കുകൾ മോഷ്ടിക്കുക, മാത്രമല്ല ഒരു കടയിൽ കയറി പണം മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഷണം ആണെന്നാണ് നമ്മുടെ പോലീസ് വരെ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഈ കുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരിലേക്കാണ് എത്തുന്നത് എന്നാണ് പോലീസിന് അറിയേണ്ടത്. കാരണം ഈ ബൈക്കുകൾ മോഷ്ടിച്ച് പൊളിച്ച് വിൽക്കുന്ന ഒരു സംഘം കോഴിക്കോട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പോലീസിനൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയെ ചോദ്യം ചെയ്തതിന് ശേഷം ആർക്കാണ് കൊടുക്കുന്നത്, മറ്റാരെങ്കിലും ഈ കുട്ടിയോടൊപ്പമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഈ കുട്ടി കൂട്ടുകാരോ സഹപാഠികളോ മറ്റാരെങ്കിലും തന്നെ ഒപ്പമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. 16 വയസ്സ് മാത്രമാണ് ഈ കുട്ടിയുടെ പ്രായം. അതുകൊണ്ട് തന്നെ പോലീസ് മൈനർ കേസാണ് എടുത്തിരിക്കുന്നത്. ആ ഈ JJ ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ കൗൺസിലിങ്ങിനും മറ്റു കാര്യങ്ങളിലൊക്കെ കുട്ടിയെ വിധേയനാക്കാനും പോകുന്നുണ്ട് ഗൂഗിൾ. ശരി ദിലീപ്, ഏതായാലും 16 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ, പക്ഷേ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. അവന് പിന്നിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൃത്യമായി അവരെ പിടികൂടണം, അവരെ ശിക്ഷിക്കണം. ഒപ്പം ആ കുട്ടിയെ കൗൺസിലിംഗ് നൽകി നല്ല പൗരനാക്കി തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. തമിഴ്നാട് വിഴിപ്പുരത്ത് അനാഥാലയത്തിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയ മലയാളി ദമ്പതികൾ ഉൾപ്പെടെ 6 പേർ അറസ്റ്റിൽ. മൂവാറ്റുപുഴ സ്വദേശികളായ സുബിൻ ബേബി, മരിയ എന്നിവരാണ് പിടിയിലായ മലയാളികൾ. അനധികൃത അനാഥാലയത്തിൽ അന്തേവാസികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും കുരങ്ങുകളെ വിട്ട് ആക്രമിച്ചെന്നും പരാതി. 16 പേരെ കാണാതായെന്നും പോലീസ് കണ്ടെത്തി.
വിഴിപ്പുരം കേദാറിലെ കുണ്ടലിപ്പുലിയൂരിൽ 2005 മുതലാണ് അൻപുജ്യോതി ആശ്രമം പ്രവർത്തനം തുടങ്ങിയത്. മാനസിക വൈകല്യമുള്ളവരും ശാരീരിക പ്രശ്നങ്ങളുള്ളവരും വീട്ടുകാർ ഉപേക്ഷിച്ചവരുമായിരുന്നു അന്തേവാസികൾ. തമിഴ്നാട്ടുകാരനായ ജവഹർ എന്ന അന്തേവാസിയെ കാണാനായി കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ എത്തിയപ്പോൾ ആശ്രമം അധികൃതർ തടഞ്ഞു. ഇതേ തുടർന്ന് ബന്ധുക്കൾ മദ്രാസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. ഹൈക്കോടതി ഇടപെടൽ നടത്തിയതോടെയാണ് വിഴിപ്പുലം കലക്ടറും പോലീസും ചേർന്ന് ആശ്രമത്തിൽ പരിശോധന നടത്തിയത്. ഇതോടെയാണ് ക്രൂരപീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ആശ്രമം നടത്തിപ്പുകാരായ മലയാളികൾക്ക് പുറമെ ജീവനക്കാരായ വയനാട് സ്വദേശി വിജിമോഹൻ, നരസിംഗനൂർ സ്വദേശി അയ്യപ്പൻ, പെരിയത്തച്ചൂർ സ്വദേശി ഗോപിനാഥ്, തെങ്കാശി സ്വദേശി മുത്തുമാരി എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സുബിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരാശ്രമവും പോലീസ് സീൽ ചെയ്തു. രണ്ടിടങ്ങളിൽ നിന്നുമായി 46 സ്ത്രീകളടക്കം 167 പേരെ രക്ഷപ്പെടുത്തി. ലൈംഗികമായി അന്തേവാസികളെ പീഡിപ്പിക്കുന്നത് പതിവായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സ്ത്രീകളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. പ്രശ്നമുണ്ടാക്കുന്ന അന്തേവാസികളെ കുരങ്ങുകളെ ഉപയോഗിച്ച് ആക്രമിക്കുന്നതും സ്ഥിരമായിരുന്നു. കൂടാതെ ആശ്രമത്തിലെ ആളൊഴിഞ്ഞ സ്ഥലത്തിട്ട് മൃതദേഹങ്ങൾ കത്തിക്കാറുണ്ടായിരുന്നുവെന്നും അന്തേവാസികൾ പോലീസിന് മൊഴി നൽകി. ഇതിന്റെ ഭാഗമായി ആശ്രമ പരിസരത്ത് പരിശോധന നടത്താനും പോലീസ് തീരുമാനിച്ചു. 16 പേരെ ആശ്രമത്തിൽ നിന്ന് കാണാതായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവരെ ബംഗളൂരുവിലെ മറ്റൊരിടത്തേക്ക് മാറ്റിയെന്നാണ് നടത്തിപ്പുകാർ പറഞ്ഞത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇത് വ്യക്തമായിട്ടില്ല. മനുഷ്യക്കടത്തും അവയവ വിൽപ്പനയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. DGP ശൈലേന്ദ്രബാബുവിന്റെ നിർദ്ദേശപ്രകാരം കേസ് CBCIയിലേക്ക് കൈമാറി. 24 ചെന്നൈ. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. ഇടുക്കി നാരകക്കാനം ജിതിൻ പി ജോർജിനെയാണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. പൂഞ്ഞാർ പെരിങ്ങളം സ്വദേശിയായ യുവാവാണ് തട്ടിപ്പിനിരയായത്. 2018 മുതൽ പിടിയിലായ ജിതിൻ പരാതിക്കാരിൽ നിന്ന് പലപ്പോഴായി 3.5 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു. വിദേശത്ത് ജോലി വാങ്ങിത്തരാമെന്ന ഉറപ്പിലാണ് പണം നൽകിയത്. എന്നാൽ കോവിഡിന്റെ പേര് പറഞ്ഞ പ്രതി മനഃപൂർവ്വം കാര്യങ്ങൾ വൈകിപ്പിച്ചു. ഇതോടെ പരാതിക്കാരൻ പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ജിതിൻ പണം നൽകാൻ തയ്യാറായില്ല. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതും ഇയാളെ പിടികൂടിയതും. ഈരാറ്റുപേട്ട SHO ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജിതിൻ ജോർജിനെ അറസ്റ്റ് ചെയ്തത്. 24 കോട്ടയം. പാലക്കാട് വീണ്ടും വൻ കുഴൽപ്പണവേട്ട. കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിൽ RPF നടത്തിയ പരിശോധനയിലാണ് 63 ലക്ഷത്തിൽപരം രൂപയുമായി രണ്ട് പേർ പിടിയിലായത്. പ്രതികളായ സവാദ്, മുജീബ് എന്നിവരെ തുടർ നടപടികൾക്കായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. ഇന്ന് പുലർച്ചെ 3 മണിക്ക് RPF സംഘം കൊല്ലങ്കോട് സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി കടത്താൻ ശ്രമിച്ച പണം പിടികൂടിയത്. കാരക്കൽ എറണാകുളം എക്സ്പ്രസിൽ തൃച്ചിയിൽ നിന്നും ആലുവയിലേക്ക് പണം കടത്താനായിരുന്നു ശ്രമം. സവാദ്, മുജീബ് എന്നിവരിൽ നിന്നായി 63,50,000 രൂപയാണ് പിടിച്ചെടുത്തത്. പുലർച്ചെ കാരക്കൽ എക്സ്പ്രസിൽ നിന്ന് ഏകദേശം രണ്ടുപേരെ സംശയത്തിൻ്റെ പേരിൽ പിടിക്കുകയും അവരെ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ പണമുള്ളതായിട്ട് മനസ്സിലായി. തുടർന്ന് അവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 63,50,000 രൂപ ഉണ്ടെന്ന് മനസ്സിലായി. തുടർന്ന് അവരെ ഇൻകം ടാക്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. അവരെ കൂടുതൽ അതിൻ്റെ നടപടി എൻക്വയറി നടത്തുന്നതാണ്. RPF സംഘം പിടികൂടുന്നതിനിടയിൽ പ്രതികളുടെ പക്കലുണ്ടായിരുന്ന ഒരു ബണ്ടിൽ പണം ട്രെയിനിൽ തന്നെ ഉപേക്ഷിച്ചു. ഈ പണം എറണാകുളത്ത് വെച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. 21 ലക്ഷം രൂപയാണ് എറണാകുളത്ത് നിന്നും കണ്ടെത്തിയത്. പ്രതികളെ തുടർ നടപടികൾക്കായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. 24 പാലക്കാട്.